വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതും കൊണ്ട് മാങ്ങയും മറ്റ് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സും വെച്ച് നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സാഗോ കസ്റ്റാർഡ് ഫ്രൂട്ട് ഡിസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മറ്റേത് ഫ്രൂട്ടിനേക്കായി കൂടുതൽ എമൗണ്ട് മാംഗോ ആണ് ഇവിടെ ആവശ്യമുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, ആദ്യമായിട്ട് 2 കപ്പ് വെള്ളം, ഇത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് ഇത് തിളച്ചു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊതുത്തു വച്ചിരിക്കുന്ന സാഗോ അല്ലെങ്കിൽ ചൗരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സാഗോ കൊതുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് വേഗം വേഗം ഇത് വെന്ത ഒരു 80% വേവ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ 2-ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. അടച്ചു വെച്ചാൽ വേഗം വെന്ത് കിട്ടും, പക്ഷേ തിളച്ചു തൂകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എല്ലാം 2-2-2 ആണ്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരണം. ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്ക് ആ പാകമാകുമ്പോഴത്തേക്ക് കറക്റ്റ് ഈ സാഗോ അല്ലെങ്കിൽ ചവരി വെന്തിരിക്കും. കാരണം നേരത്തെ നമ്മൾ 80% ഇത് വേവിച്ചിട്ടാണ് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഈ ടെമ്പറേച്ചർ നമ്മൾ ലോ ആക്കുകയാണ്. കാരണം ഇതിലേക്ക് നമ്മളിനി കസ്റ്റാർഡ് പൗഡർ മിൽക്കിൽ ചാലിച്ചതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോട്ട് ചെയ്യുക. വളരെ തിക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിസേർട്ടല്ല, വീക്കായിട്ട് ഉള്ള ഒരു ഡിസേർട്ടിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് 20 ml വാട്ടറിലോ അല്ലെങ്കിൽ 20 ml മിൽക്കിലോ ഏതെങ്കിലും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഡിസോൾവ് ചെയ്തിട്ട് തീ കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ബോയിലർ ആ സിസ്റ്റം ഉപയോഗിച്ചോണം. ഇതിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡറൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് ആ കസ്റ്റാർഡ് പൗഡറും ഈ സാഗോയും പാലും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു രുചിയുള്ള ഒരു ഡിസേർട്ടിൻ്റെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൗവ് ഓഫ് ചെയ്യുക. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി അവനവൻ്റെ ഇഷ്ടം ഉള്ള രീതിയിൽ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ മിശ്രിതം നമ്മൾ ഈ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് മാറ്റി റൂം ടെമ്പറേച്ചർ ആകുന്ന വരെ തണുപ്പിക്കുക. റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൂടെ തിളപ്പിക്കാം ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആയാൽ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇടാം. ഇവിടെ ഞാൻ ആപ്പിള്, പഴം, പിന്നെ പീച്ച്, പിന്നെ ഞാൻ ആവശ്യത്തിന് മാംഗോ ആണ് ഇട്ടിരിക്കുന്നത്. മാംഗോയുടെ എമൗണ്ട് കൂടുതലാണ്. മാംഗോ നമ്മൾ ഈ ഡിസേർട്ടിലേക്കും ഇട്ട് കൊടുക്കും, പിന്നെ നമ്മൾ മാംഗോ വെച്ച് തന്നെയാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതും. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു വീക്ക് ആയിട്ടുള്ള ഒരു കസ്റ്റേർഡ് സാഗോ പുഡിങ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് കട്ടിയിലുള്ള ഒരു നല്ല ഒരു പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ഡിസേർട്ടായിട്ട് ഇത് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നോട്ട് ചെയ്യുക. പിന്നെ വാനില എസൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിളയ്ക്കുന്ന പാലിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും മാംഗോയുടെ സീസൺ ആയതും കൊണ്ട് ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.
ഒത്തിരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാംഗോ പീസസ് കൊണ്ട് ഇത് ഗാർണിഷ് ചെയ്ത് സൈനിങ് ഓഫ്.